മാത്യു കുളിനാടന് പുറമെ പൊതുപ്രവർത്തകൻ ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയും ഹൈക്കോടതി പരിഗണിച്ചിരുന്നു മാത്യു കുളിനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ജി ഗിരീഷ് ബാബു നൽകിയ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും നേരത്തെ തള്ളിയിരുന്നു അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ മതിയായ തെളിവുകൾ ഇല്ലെന്ന് കണ്ടായിരുന്നു വിചാരണ കോടതികളുടെ തീരുമാനം ഇതിനെതിരെയാണ് ഇരുവരും രണ്ട് ഘട്ടങ്ങളിലായി ഹൈക്കോടതിയെ സമീപിച്ചത് പോരാട്ടത്തിന് ആത്മവിശ്വാസം നൽകുന്ന നടപടിയെന്ന് മാത്യു കുളിനാടൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു കഴിഞ്ഞ തവണ സ്റ്റേറ്റ് ഒരു പറഞ്ഞിരുന്നു ഫയൽ സ്വീകരിച്ചതെന്നുള്ള പോലെ ആ ഭാഗം കോടതി ക്ലാരിഫൈ ചെയ്ത് ആക്ടി ചെയ്ത ഹർജി ഫയൽ സ്വീകരിച്ച് നോട്ടീസ് ഇഷ്യൂ ചെയ്തതാണ് സ്വാഭാവിക നടപടിയാണ് എനിക്ക് ബോധ്യമുള്ള ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതും മുമ്പോട്ട് കൊണ്ടുപോകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പരാജയത്തിന് ഒരു കാരണം മാസപ്പെട്ട വിവാദമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിയുടെ അനുമതിയോടെയാണ് മാത്യു കുളിനാടൻ ഹൈക്കോടതിയിലേക്ക് പോയതെന്നും പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും ആ കേസ് വിജിലൻസ് തള്ളിയ സാഹചര്യത്തിൽ വിജിലൻസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മാത്യു കൊലനാടൻ പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയി പോയിട്ടുള്ളത് ആ ഹൈക്കോടതിയിൽ ആ കേസ് പോകും ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീൽ പോവാണ് ആ അപ്പീല് ഫൈറ്റ് ചെയ്യും നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ തൈക്കണ്ടിയിൽ യു ഡി എഫ് നേതാക്കളായ രമേശ് ചെന്നിത്തല വി കെ ഇബ്രാഹിം കുഞ്ഞ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയിലെ ആവശ്യം പിണറായി വിജയനും വീണാ വിജയനുമെതിരെയാണ് മാത്യു കുളനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടത് ട്വന്റി കൊച്ചി